പത്തൊമ്പതാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കേരള ചരിത്രത്തിലെ ഏറ്റവും നെറുകെട്ട ഒരു നൂറ്റാണ്ടാണ്, ഏറ്റവും വൃത്തികെട്ട നൂറ്റാണ്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതീയമായിട്ട് അത്രയേറെ വേർതിരിവുകളൊക്കെ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നൊരു കാലഘട്ടം. പശു വളർത്തുന്നവൻ അതിൻ്റെ പാല് കുടിക്കാൻ പോലും കഴിയാത്ത ഒരു കാലഘട്ടം. കുഞ്ഞുങ്ങളെ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി പറഞ്ഞുവിടാൻ പറ്റാത്ത കാലഘട്ടം. ചില മനുഷ്യജാതികളെന്ന് പറഞ്ഞ് മാറ്റി നിർത്ത ചില ആളുകൾക്ക് നിരത്തിലൂടെ നിവർന്നു നിന്ന് നടക്കാൻ കഴിയാത്ത കാലഘട്ടമൊക്കെ ആയിരുന്നു ഈ പത്തൊമ്പതാം നൂറ്റാണ്ട്. പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ കേരളം എന്ന് പറയുന്നത് അത്രയേറെ വൃത്തികെട്ട ഒരു ഏടാണെന്ന് നമുക്ക് പറയേണ്ടി വരും. ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ, കൃത്യമായിട്ട് പറഞ്ഞാൽ 1858 കായംകുളം കമ്പോളത്തിൽ വെച്ചിട്ട് ഒരു വലിയ സംഭവം ഉണ്ടായി. ആ കായംകുളം കമ്പോളത്തിലേക്ക് തൻ്റെ മാറിലൊരു തുണിയുമായി വന്ന ഒരു സ്ത്രീയെ, എന്നുവെച്ചാൽ മാറു മറച്ചു കൊണ്ടുവന്ന ഒരു സ്ത്രീയെ അവിടെയുള്ള സവർണരെല്ലാം പിടിച്ചു വയ്ക്കുകയും ആ സ്ത്രീയുടെ മാറിലെ മുണ്ട് വലിച്ചൂരി കളയുകയും ചെയ്തു. നഗ്നമായ മാറുമായിട്ട് അവർക്ക് വീട്ടിലേക്ക് പോകേണ്ടി വരിക എന്ന് മാത്രമല്ല, അവരെ അതിഭീകരമായിട്ട് അവരെല്ലാവരും കൂടി അപമാനിച്ചു. അന്ന് ഈ വിഷയം അറിഞ്ഞ് അവിടെ ഉണ്ടാകുന്ന ഒരു മനുഷ്യൻ തൻ്റെ കൂട്ടാളികളുമായിട്ട് വരികയും അവിടെ ഉണ്ടായിരുന്ന ഈ സവർണന്മാരെ മുഴുവൻ അടിച്ചുപിടിപ്പിക്കുകയാണ് ചെയ്തത്. കയ്യാങ്കളി തന്നെ, കൃത്യമായിട്ടുള്ള കയ്യാങ്കളി. അങ്ങനെ ഒടിപ്പിക്കുക മാത്രമല്ല, പിറ്റേ ദിവസം ഈ മനുഷ്യൻ വന്നത് കുറേയേറെ തുണികളായിട്ടാണ്. അയാൾക്ക് സംഘടിപ്പിക്കാൻ കഴിയുന്ന ഒരുപാട് തുണികളുമായിട്ട് വന്നത് അന്ന് മാറുമറയ്ക്കാൻ അധികാരമില്ലാതിരുന്ന ഈ തീയത്തി പെൺകുട്ടികൾക്ക്, തീയത്തി സ്ത്രീകൾക്ക്, തീയ ജാതി എന്ന് പറയപ്പെടുന്ന ആ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് മുഴുവനായിട്ട് വിതരണം ചെയ്തു. നാളെ മുതൽ നിങ്ങൾ ഈ അങ്ങാടിയിലേക്ക്, ഈ കമ്പോളത്തിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ മാറുമറച്ച് വന്നാൽ മതി എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ തിട്ടൂര. മാറുമറച്ച് വന്നാൽ മതി, അദ്ദേഹം പറഞ്ഞ ആ തിട്ടൂരത്തെ, അദ്ദേഹം പുറപ്പെടുവിച്ച തിട്ടൂരത്തെ എതിർക്കാൻ അവിടുത്തെ സവർണന്മാർക്കൊന്നും കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. ഞാൻ ഇത്രയേറെ ഈ ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന മനുഷ്യൻ ജീവിച്ചിരുന്നതും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നതും നമ്മുടെ സാംസ്കാരിക കേരളത്തിൻ്റെ നേതാവ് എന്നൊക്കെ പറയപ്പെടുന്ന ശ്രീനാരായണ ഗുരു ദേവനും അപ്പുറത്താണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മുമ്പായിരുന്നു ഈ മനുഷ്യൻ ജീവിച്ചിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ പേര് വേലായുധ പണിക്കർ. ഈ പേര് നമ്മുടെ ചരിത്രത്തിൽ അത്രയൊന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തെപ്പറ്റി അത്രയൊന്നും സംസാരിച്ച് കാണാറില്ല. ഞാനിപ്പോഴെന്തിനാണ് ഈ ഒരു പേരിനെ പറ്റി ഇത്രയധികം പറയുന്നത്, വേലായുധ പണിക്കരെ പറ്റി ഇത്രയധികം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സമരം മാത്രമല്ല കേട്ടോ ഈ മനുഷ്യൻ ചെയ്തത്, മൂക്കുത്തി സമരം നടത്തിയ മനുഷ്യൻ കൂടിയാണ്. മൂക്കുത്തി സമരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിൽ ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും നമുക്ക് ഈ കുത്തിയിടാം, ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ട്, അതൊരു പ്രശ്നവുമില്ല. പക്ഷേ അന്ന് ഇതേപോലെ ഇതേ സ്ഥലത്ത് ഈ ഒരു കമ്പോളത്തിലേക്ക് മൂക്കുകുത്തി വന്ന ഒരു സ്ത്രീയെ, ഒരു അവർണ സ്ത്രീയെ അവിടുള്ള സവർണന്മാരെല്ലാവരും കൂടി ചെയ്തത് ആ മൂക്ക് മുറിക്കുകയും ആ മുറിച്ച കഷ്ണം, മൂക്കുത്തിയോട് കൂടിയുള്ള കഷ്ണം നിലത്തിട്ട് ചവിട്ടി അരയ്ക്കുകയും ചെയ്തു. ഈ പറഞ്ഞ വേലാദ പണിക്കർ പിറ്റേസം ചെയ്തത് എത്രയോ അധികം തനിക്ക് എന്താണ് എടുക്കാൻ കഴിയുന്നതിനത്രം അധികം സ്വർണ്ണ മൂക്കുത്തികളുമായിട്ട് വന്നിട്ട് ആർക്കൊക്കെയാണ് മൂക്കുത്തി കുത്താൻ താല്പര്യമുള്ളത് അവരെ കൊണ്ടൊക്കെ കുത്തിക്കുകയായിരുന്നു. നാളെ മുതൽ ഇങ്ങനെ ഇറങ്ങിയവെന്നുള്ള തിട്ടൂരമായിരുന്നു ഈ മനുഷ്യൻ പറഞ്ഞത്, വേലായുധ പണിക്കർ എന്ന് പറയുന്ന ഈ മനുഷ്യൻ അന്ന് പുറപ്പെടുവിപ്പിച്ചത്. ഇദ്ദേഹം തന്നെയായിരുന്നു ആദ്യമായിട്ട് വഴി നടക്കൽ സമരം നടത്തിയത്, ആദ്യമായിട്ടുള്ള കർഷക സമരം നടത്തിയത് ഇതേ മനുഷ്യൻ തന്നെയായിരുന്നു. ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ചുവട് പിടിച്ചിട്ടാണ് പിന്നീടുള്ള ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ, ഈവൻ ശ്രീനാരായണ ഗുരുവിന് പോലും ചില മാറ്റങ്ങൾ ഇദ്ദേഹത്തിൽ നിന്ന് കടമെടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ജീർണിച്ച അവസ്ഥയിൽ ആ സമൂഹത്തിനെ മാറ്റുവാനുള്ള ഒരുപാട് ശ്രമങ്ങൾ കയ്യാങ്കളി കൊണ്ട് തന്നെ, അക്രമമാണെങ്കിൽ അക്രമം കൊണ്ട് തന്നെ എതിരിട്ട ഒരു മനുഷ്യൻ കൂടിയാണ് വേലായുധ പണിക്കർ എന്ന് പറയുന്ന ഈ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ വ്യക്തമായ ചിത്രമോ മറ്റൊന്നും എൻ്റെ കയ്യിലില്ല. കിട്ടുന്ന ഒന്ന് രണ്ട് ചിത്രങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. ഞാൻ ഈ ഒരു വേലായുധ പണിക്കരെ പറ്റി ഇത്രയേറെ സംസാരിക്കാൻ കാരണം, ഈ വരുന്ന ഓണത്തിന് ഒരു സിനിമ ഇറങ്ങുന്നുണ്ട്, സിജു വിൽസനൊക്കെ അഭിനയിക്കുന്ന നായക വേഷത്തിലേക്ക് എത്തുന്ന പത്തൊമ്പതാം നൂറ്റാണ്ട് എന്ന് പറയുന്ന ഒരു സിനിമ. വിനയൻ്റെ സിനിമയാണ്, ഒരുപാട് സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള മനുഷ്യനാണ്, ഒരുപാട് പുതിയ നടന്മാരെ നായക തലത്തിലേക്ക് എത്തിക്കുകയും നാടക മുമ്പിലേക്കൊക്കെ ഏറ്റവും നന്നായിട്ട് പ്രസൻറ്റ് ചെയ്ത ഒരു സംവിധായകനാണ് വിനയൻ. അദ്ദേഹത്തിൻ്റെ സിനിമയാണ് ഇറങ്ങാൻ പോകുന്നത്. ഗോകുലം ഗോപാലനാണ് ഇതിൻ്റെ നിർമ്മാണം. ആ സിനിമയുടെ പേരാണ് പത്തൊമ്പതാം നൂറ്റാണ്ട്. ഒരു സംശയമില്ല, ആ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ എല്ലാ ഈ ജീർണിച്ച കേരള അവസ്ഥകളും ആ ഒരു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഈ വേലായുധ പണിക്കരും
മറ്റ് കൂട്ടാളികളെല്ലാം ചെയ്ത ഏറ്റവും നല്ല പ്രവർത്തനങ്ങളൊക്കെ ആ സിനിമയിൽ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ ആ സിനിമ ഒരു സംഭവമായിരിക്കും. എന്തായാലും നമുക്ക് തൊട്ടു മുമ്പുള്ള ജനതയുടെ ഒരു കാലഘട്ടം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത് ഒടി എന്ന് പറയുന്ന ഒരു സിനിമയാണ്. ഇതിനിടയിൽ അതുകൂടി പറയാൻ നമുക്ക് വയ്യ. കാരണം ഒടി എന്നുള്ള സിനിമയിൽ ഒരു നല്ല വേഷം മോഹൻലാൽ അഭിനയിച്ചിരുന്നു, ലാലേട്ട അഭിനയിച്ചിരുന്നു. പക്ഷേ ഏറ്റവും വലിയ രസം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒടിയൻ നിവർന്ന് നടക്കുന്നവനാണ്. അത് സാധിച്ചിരുന്നില്ല. ആ കാലഘട്ടത്തിൽ ഒടിയൻ കെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മർമ്മവിദ്യ അറിയുന്ന ആൾക്കാരായിരുന്നു. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ അന്നത്തെ ക്വട്ടേഷൻ ടീം എന്ന് വേണമെങ്കിൽ ഒരു രീതിയിൽ വേണമെങ്കിൽ പറ അവരെ അവഹേളിക്കുക എന്നല്ല കേട്ടോ. അതായത് ആരെങ്കിലൊക്കെ വധിക്കണമെങ്കിൽ ഇത്തരം ആളുകൾക്ക് ക്വട്ടേഷൻ കൊടുക്കുന്ന രീതി അന്നുണ്ടായിരുന്നു. ഇവർ പോയിട്ട് പ്രത്യേക രൂപം ഒക്കെ പ്രാപിക്കുകയല്ല, ചില വേഷങ്ങളൊക്കെ കെട്ടി ആരെയാണ് കൊല്ലേണ്ടത് അവരുടെ മുമ്പിലേക്ക് എത്തിയ അവരെ പേടിപ്പിക്കുകയോ മറ്റോ ചെയ്ത് നിമിഷ നേരങ്ങൾക്കുള്ളിൽ അവരെ ദേഹത്തെവിടെയെങ്കിലും മർമ്മവിദ്യ പ്രയോഗിക്കുകയും അവർ ഒന്നോ രണ്ടോ ദിവസങ്ങൾക്ക് ശേഷം അവർ മരണപ്പെട്ടു പോവുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ഒരുപാട് രീതികളൊക്കെ അന്ന് അവരെ കൊണ്ട് ചെയ്യിച്ചിരുന്നു ഈ ഒരു പ്രത്യേക വിഭാഗം ആളുകളെ കൊണ്ട്. എന്തായാലും അതിലെ നമ്മുടെ ലാലേട്ടൻ ചെയ്ത കഥാപാത്രങ്ങളെ നിവർന്നു നിന്ന് നടക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും വലിയ രസം അന്ന് ആ വിഭാഗം ആളുകൾക്ക് നമ്മുടെ കേരളത്തിന് നിരത്തിലൂടെ നിവർന്നു നിന്ന് നടക്കാനുള്ള അവകാശമില്ലായിരുന്നു. ആ പാവങ്ങളെല്ലാം റോഡിന് തൊട്ടടുത്തുള്ള പൊന്തക്കാട്ടിലൂടെ കുനിഞ്ഞുകൊണ്ട് മാത്രം നടന്നിരുന്ന വിഭാഗങ്ങളാണ്. അതുമാത്രമായിരുന്നു അവർക്കുണ്ടായിരുന്ന അവകാശം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാരെ കൃത്യമായിട്ട് മനുഷ്യനായിട്ട് പോലും കാണാത്ത ഒരു സമൂഹത്തെ നമ്മുടെ മുമ്പിലേക്ക് എത്രത്തോളം സുന്ദരമായിട്ടാണ് ആ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസ്ഥകളെ, ചരിത്ര യാഥാർത്ഥ്യങ്ങളെ എത്രത്തോളം നല്ല രീതിയിൽ നമുക്കിടെ മുമ്പിലേക്ക് ആ സിനിമ കാണിച്ചിരുന്ന എനിക്ക് വലിയ പിടുത്തമില്ല. എങ്കിലും ഇതുപോലെ ജീർണാവസ്ഥയിലുണ്ടായിരുന്ന ആ ഒരു നൂറ്റാണ്ടിനെയാണ് ആ സിനിമയിൽ കൂടി നമ്മുടെ മുമ്പിൽ കാണിച്ചു തരാൻ അവർ ശ്രമിക്കുന്നതെന്ന് മാത്രം ഞാൻ കരുതുന്നു. അതിൻ്റെ ടീസറുകളും ട്രെയിലറുകളൊക്കെ കാണുമ്പോൾ ഇത് ഇത് തന്നെയാണല്ലോ എന്ന തോന്നലിലേക്കെല്ലാം എൻ്റെ മനസ്സ് പോകുന്നുണ്ട്. അപ്പോൾ ആ വേലത പണിക്കർ എന്ന് പറഞ്ഞ മനുഷ്യനെ നിങ്ങൾ മുമ്പിൽ അത് പരിചയമില്ലാതെ പോയി കഴിഞ്ഞാൽ എന്തോ ഒരു മിത്ത് കാണുന്ന പോലെ, ഒരു കെട്ടുകഥ കാണുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ഫീൽ ചെയ്യാനുള്ള ചരിത്രമല്ല നമുക്ക് തൊട്ടു മുമ്പുണ്ടായത്. അങ്ങനെ ഒരുപാട് പേരുടെ മൂക്കരിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് പലരും മൂക്കുത്തി നടക്കുന്നത്. അങ്ങനെ ഒരുപാട് പേർക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള സമരങ്ങളുടെ ബാക്കിപത്രമായിട്ടാണ് നമ്മൾ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ പഠിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് പേർക്ക് മാറുമറയ്ക്കാനുള്ള അധികാരമില്ലാതിരുന്ന കാലഘട്ടം നമ്മുടെ കേരളത്തിൽ കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ വാശി കൂടി സമരം ചെയ്ത് തല്ലുകൂടി മാറുമറച്ചാണ് നമ്മളിതാ ഇത്രയും പരിഷ്കൃതമായിട്ടുള്ള സമൂഹത്തിലേക്ക് എത്തിപ്പെട്ടത്. പക്ഷേ എല്ലാം കൂടി പുറകിലോട്ട് ഒരൊറ്റ പോക്ക് പോകുന്ന അവസ്ഥയൊക്കെ നമ്മുടെ മുമ്പിലേക്ക് രാഷ്ട്രീയപരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താവുമെന്ന് നമുക്ക് ചരിത്രത്തോടു കൂടി തന്നെ നോക്കിയിരുന്ന് കാണാം. എന്തായാലും ഓണത്തിൽ ഈ സിനിമ ഇറങ്ങുന്നുണ്ട്, കാണാൻ മറക്കരുത്. ആ സിനിമ കണ്ടതിന് ശേഷം ഇത് തന്നെയായിരുന്നു ആ സിനിമയിലെന്നും ഇത് തന്നെയാണോ സിനിമയിൽ നമുക്ക് അപ്പോൾ ചർച്ച ചെയ്യാം. അതുവരേക്കും ബൈ ബൈ.